എനിക്കറിയാം നിങ്ങളെല്ലാവരും ഒരു അടി പ്രതീക്ഷിച്ചിട്ടാണ് ഇരുന്നത്, എന്റെയും ബ്ലെസ്ലിയുടെ ഇടയിൽ ഒരു അടി ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം 36-ാമത്തെ ദിവസം ഞാൻ പുറത്തിറങ്ങിയപ്പോ എന്റെ ഗെയിം അവിടെ തീർന്നു. ഇനി എനിക്ക് അവിടെ അടി ഉണ്ടാക്കി അങ്ങനെ ഇതിന്റെ ആവശ്യമില്ല എനിക്ക്. അപ്പൊ ഞാൻ അവിടെ പോയി, ഞാൻ പോയപ്പോഴേക്കും ബ്ലെസ്ലിക്ക് എന്തൊക്കെയോ മനസ്സിലായി, ആരൊക്കെയോ ഇതിന് മുന്നേ കയറിയ കണ്ടസ്റ്റൻസ് എല്ലാവരും പോയി പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ അവനും വിഷമത്തിലാണ്. ഞങ്ങൾ സെറ്റാണ്, ഞങ്ങൾ രണ്ടുപേരും സെറ്റാണ്. ലൈക്ക് അവനും നന്നായിട്ട് കളിക്കുന്നുണ്ട്. കുറച്ച് ഡൗൺ ആണ് അവനിപ്പോ എന്റെ പ്രൊഫഷനെ ബാധിച്ചു എന്ന് അറിഞ്ഞിട്ട്. അപ്പം ഞങ്ങള് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. സോ യാ, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യത്തിലുള്ളൂ, ഇപ്പോഴെനിക്ക് കുറച്ച് തെറികളൊക്കെ കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ ബ്ലെസ്ലിനെ വിഷമിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കലും അല്ല, നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക, നിങ്ങളെ വളച്ചൊടിക്കല്ല കാര്യങ്ങൾ. ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്താലും പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് ഇപ്പം എൻ്റെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് ഇത്രയും പറയാനുള്ളൂ, നിങ്ങൾ ഇഷ്ടപ്പെടേണ്ട കണ്ടസ്റ്റൻസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ അത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ അടിച്ച് താത്തി, അല്ലെങ്കിൽ അവരുടെ ടീമിൽ പോയി തെറി വിളിച്ച് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി കമന്റ് സെഷനിൽ വന്നിട്ട് ലൈക്ക് വളരെ വൃത്തിയായ രീതിയിൽ ഞങ്ങളെ എന്താ പറയുക പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരോട് അതൊന്ന് നിർത്ത് മതി. ഗെയിം ഇനി തീർന്നു, കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പം ഇതൊരു ഗെയിം ഷോ മാത്രമാണ്, നമുക്ക് പുറത്തിറങ്ങിയിട്ടും ജീവിക്കാനുള്ളതാണ്. ഞങ്ങൾ ഇവിടം വരെ എത്തിയത് വെറുതെ അല്ല, ഞങ്ങൾക്കും എന്തെങ്കിലും പൊട്ടൻഷ്യൽ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ബിഗ് ബോസിലെത്തിയത്. അപ്പോൾ ആരുടെ ആർമിയാണെങ്കിലും സ്റ്റോപ്പ് ബുള്ളിങ്. അതിനി ബ്ലെസ്ലി ആർമിയായാലും ബ്ലെസ്ലി ആർമിയെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നവരായാലും ബിഗ് ബോസ് ഒരു ഗെയിം മാത്രമാണ് എന്നോർക്കുക. ലൈവിൽ വന്ന് ഡെയ്സി ഡേവിഡ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്.